ചിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനെ കണ്ടെത്താൻ സൈന്യം പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. അർജുൻ ക്യാബിനുള്ളിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ആദ്യ പരിഗണന നൽകുക. മണ്ണ് നീക്കം വേഗത്തിലാക്കാൻ നാളെ കൂടുതൽ സംവിധാനങ്ങളും എത്തുകയാണ്. 9-ാം നാൾ ഗംഗാവാലിപ്പുഴയിൽ നിന്നുയരുന്നത് പ്രതീക്ഷയുടെ സൂചനകൾ. രക്ഷാദൌത്യത്തിന്റെ 10-ാം നാളായ നാളെ നിർണായകമാണ്. ദൌത്യത്തിന് കരസേനയും നാവികസേനയും പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. മുങ്ങൽ വിദഗ്ധരെ ഇറക്കി ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ആദ്യ പരിഗണന. പിന്നീടാകും ലോറി പുറത്തെടുക്കാനുള്ള ശ്രമം. ലോറി കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ദ്രുതഗതിയിലാക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കും. പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബായരേഗൌഡ സ്ഥിരീകരിച്ചു. പിന്നാലെ പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും നിമിഷങ്ങൾ. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെത്തിയെങ്കിലും പുഴയിലെ അടിയൊഴുക്കും ജലനിരപ്പുയർന്നതും വെല്ലുവിളിയായി. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ നാളെ പുഴയിലിറങ്ങി ലോറിയുടെ ക്യാബിൻ തുറന്ന് പരിശോധിക്കും. പിന്നീട് കൊളുത്തിട്ട് ഉറപ്പിച്ച ശേഷം ട്രക്ക് ഉപയോഗിച്ച് ഉയർത്തും. കാലാവസ്ഥ അനുസരിച്ച് ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്ത് അന്തിമ പ്ലാൻ നടപ്പിലാക്കാനാണ് തീരുമാനം. ടീം 24 ചിരൂർ.